നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി മാതൃസ്നേഹം തന്നെയാണ്. ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് ഉണ്ടാകുന്ന സ്നേഹവും സംരക്ഷണവും മറ്റാർക്കും തന്നെ പകരം നൽകുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ തന്നെ അമ്മയുടെ സ്നേഹത്തിന് അത്രമേൽ വിശേഷാൽ ശക്തിയുണ്ട് എന്ന് തന്നെ പറയാം. ഈ കാരണത്താൽ തന്നെ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നവർ കൂടുതൽ തന്നെയാകുന്നു. കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭദ്രകാളി ദേവി പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ഇതിനാൽ തന്നെയാണ്. ഉഗ്രരൂപിണിയാണ് എങ്കിലും തൻ്റെ ഭക്തർക്ക് അമ്മ ശാന്തരൂപത്തിലും സ്നേഹം തുളുമ്പുന്ന അമ്മയുമാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെയാണ് അമ്മ. ഈ കാരണത്താൽ അമ്മയുടെ ഭക്തർക്ക് ഒരിക്കലും നാശമില്ല എന്നാണ് വിശ്വാസം. ഗ്രാമദേവതയായും കുലദേവതയായും എല്ലാം ഒട്ടുമിക്കവർക്കും ഭദ്രകാളി ദേവി അമ്മയുടെ ഭാവത്തിൽ തന്നെ വരുന്നതാണ്. അതിനാൽ നിത്യവും അമ്മയെ പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ വിശേഷം തന്നെയാണ്. മാസത്തിലൊരിക്കൽ വീടുകളിൽ സർവ്വ ഐശ്വര്യവും സമ്പത്തും കൂടാതെ മനസമാധാനവും വന്ന് ചേരുവാൻ ഈ പറയും വിധം ചെയ്യുന്നത് അതിവിശേഷം തന്നെയാണ്. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാകുന്നു. ദിവസവും നടത്തുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അപ്രകാരമാകാം. ഇല്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ ദർശനം നടത്തുക. കഴിവതും കുടുംബമായി തന്നെ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഈ സമയം അമ്മയ്ക്ക് തന്നാൽ കഴിയുന്ന വഴിപാട് കഴിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ചില ദോഷങ്ങൾക്ക് ചില വഴിപാടുകൾ ഈ സമയം കഴിക്കുന്നതും ഉത്തമം തന്നെയാണ്. ശത്രുദോഷത്താൽ വലയാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ശത്രുദോഷത്താൽ വലയുന്നവർ ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയോ ചെമ്പരത്തി മാലയോ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതും അത്യുത്തമം തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് വഴിപാടായി സമർപ്പിച്ചാൽ മതിയാകുന്നതാണ്. അതിനാൽ സാധിക്കുന്നവർ ഈ വഴിപാട് കഴിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജ നടത്തുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു. എത്ര വലിയ ശത്രുദോഷവും അതിനാൽ മാറി പോകുന്നതാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുന്നു എന്ന് പറയുന്നതാകും ശരി. പിറന്നാൾ. പിറന്നാൾ ദിവസം അമ്മയ്ക്ക് ചില വഴിപാടുകൾ കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇത്തരത്തിൽ വഴിപാട് കഴിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിയുന്നു എന്നും വിശ്വാസമുണ്ട്. പിറന്നാൾ ദിവസം അമ്മയ്ക്ക് കടുംപായസ വഴിപാട് നടത്തുന്നത് അതിവിശേഷം തന്നെയാണ്. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് തന്നെയാണ് കടുംപായസം. അതിനാൽ അത് പിറന്നാൾ ദിവസത്തിൽ കഴിക്കുവാൻ സാധിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. അതിനാൽ സാധിക്കുന്നവർ ഈ വഴിപാട് ചെയ്യുവാൻ ശ്രമിക്കുക. രാവിലെ. എന്നും രാവിലെ ചില കാര്യങ്ങൾ വീടുകളിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം ചെയ്യുന്നതിലൂടെയും ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരുന്നതാകുന്നു. നിത്യവും രാവിലെ കുളിച്ച് വൃത്തിയായി ശുഭവസ്ത്രം ധരിക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. ശേഷം കുങ്കുമം തിലകമായി നെറ്റിയിൽ ചാർത്തേണ്ടതാണ്. ഇതും അതിവിശേഷം തന്നെയാകുന്നു. ഭദ്രകാളി ദേവിയെ ഈ സമയം സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. അതിനാൽ ഈ കാര്യവും ഓർത്തിരിക്കുക. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ തടസ്സങ്ങളും ഇതിനാൽ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം നിത്യവും മുടങ്ങാതെ ചെയ്യുക എന്നതാണ് ഏവരും ചെയ്യേണ്ട കാര്യം. മന്ത്രം. ദേവിയുടെ മന്ത്രങ്ങൾ നിത്യവും രാവിലെ ജപിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി മന്ത്രങ്ങൾ ദേവിക്കുണ്ട്. എന്നാൽ ദേവിയുടെ ഈ മന്ത്രം ജപിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. മന്ത്രം ഇപ്രകാരമാകുന്നു. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നാണ്. ദേവിയുടെ ഈ മന്ത്രം നിത്യവും മൂന്ന് തവണ ജപിക്കുന്നത് അതിവിശേഷം തന്നെയാണ്.
ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ വീട്ടിലുള്ള സ്ത്രീകളും ഇത്തരത്തിൽ മന്ത്രം ജപിക്കുന്നത് വളരെ ശുഭകരം തന്നെയാണ്. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ ആ വീടുകളിൽ അല്ലെങ്കിൽ അവർക്ക് അന്നേ ദിവസം ശുഭകരമായിരിക്കും എന്നും വിശ്വാസമുണ്ട്. അതിനാൽ ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുവാൻ ശ്രമിക്കുക. നിത്യവും ഈ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം രാത്രി ഒരു മന്ത്രം കൂടി ജപിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്ന മന്ത്രമാണ് ഇത്. അതിനാൽ തന്നെ ദേവിയുടെ അനുഗ്രഹത്തിനായി രാത്രി ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാകുന്നു. ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. രാത്രി സന്ധ്യയ്ക്ക് വിളക്ക് വച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാം ഉറങ്ങുന്നതിന് മുൻപായാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഇരുട്ടത്ത് ചെയ്യുന്നതാണ് അതിവിശേഷം. അതിനാൽ തന്നെ ഇരുട്ടത്ത് കണ്ണുകൾ അടയാതെ മനസ്സിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്യുക. ഭദ്രകാളി ദേവി ശരണം എന്ന് 3 തവണ പറയുക. ഇങ്ങനെ പറയുമ്പോൾ ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെ മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ വന്ന് ചേരൂ എന്നതാണ് സത്യം. അതിനാൽ തന്നെ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ്. ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് അതിവിശേഷം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ പിന്നീട് പരാജയങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ശക്തമാണ് ഈ കാര്യങ്ങൾ. അതിനാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പരാജയം വന്ന് ഭവിക്കാതെ വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും നേടുവാൻ വ്യക്തികൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഇപ്രകാരം ചെയ്യുക. തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്.